ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണക്കച്ചെമ്മീൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉറ്റുപറ ചോറ് കഴിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റും രുചികരമായിട്ടുള്ള നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്തെടുക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉണക്കച്ചെമ്മീൻ മുങ്ങി നിൽക്കുന്ന പോലെ തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഉണക്കച്ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഉണക്കച്ചെമ്മീൻ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചാൽ മതിയാവും. കാരണം നമുക്കിതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വാഷ് ചെയ്തെടുത്ത ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പാനിലേക്ക് ഞാൻ മുഴുവനും ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയും ഓയിലൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഉണക്കച്ചെമ്മീനിലുള്ള വെള്ളം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിലെ വെള്ളമെല്ലാം പോയി കഴിയുമ്പോഴാണ് നമുക്ക് നല്ല കറുമുറാന്ന് കടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് ഒരു ലാസ്റ്റ് ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓയിൽ നമ്മുടെ ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എണ്ണയിലിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വറുക്കുമ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കും. എന്നാൽ അങ്ങനെ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം ചെറുതീല് കിട്ട് വറുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഉണക്കച്ചെമ്മീനിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ആണെങ്കിലും മതിയാവും കേട്ടോ. അത് ഒരു അര കപ്പ് എടുത്താലും മതിയാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ലൊരു സ്മെല്ലായി വന്നിട്ടുണ്ട്. ഈ നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉണക്കമീൻ നല്ല ഫ്രൈ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഈ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വയറിനിറച്ച് ചോറ് കഴിക്കാൻ തോന്നും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനും സവാളയൊക്കെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. കൂടുതൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഉണക്കച്ചെമ്മീൻ ഫ്രൈക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.